കരുവന്നൂർ മോഡൽ നിക്ഷേപ തട്ടിപ്പുകൾ പുറത്തുവന്നതിനു പിന്നാലെ സഹകരണ ബാങ്കുകളിലെ പിൻവാതിൽ നിയമനങ്ങളെ ചൊല്ലിയും വിവാദം. കാഞ്ഞിരപ്പള്ളി സെൻട്രൽ സർവീസ് സഹകരണ ബാങ്കിൽ നിയമനം എതിർത്ത പ്രസിഡന്റിനെതിരെ ഭരണസമിതിയിലുള്ള യു ഡി എഫ് അംഗം തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ബാങ്കിൽ അഴിമതി നടത്താൻ എൽ ഡി എഫ് യു ഡി എഫ് രഹസ്യ ധാരണയുണ്ടെന്ന് രാജിവെച്ച പ്രസിഡന്റ് ടി എസ് രാജൻ ആരോപിച്ചു. യു ഡി എഫ് ഭരിക്കുന്ന കാഞ്ഞിരപ്പള്ളി സെൻട്രൽ സർവീസ് സഹകരണ ബാങ്കിൽ പ്രാദേശിക സി പി ഐ എം നേതാവിന്റെ മകൻ ഉൾപ്പെടെ നിയമനം നൽകാനുള്ള നീക്കത്തെ പ്രസിഡന്റ് ടി എസ് രാജൻ എതിർത്തിരുന്നു. പിൻവാതിൽ നിയമനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രണ്ട് നിയമനങ്ങളുടെയും പേരിൽ തർക്കമുണ്ടായത്. ഇതിനു പിന്നാലെയാണ് യു ഡി എഫ് അംഗമായ സക്കീർ കട്ടുപ്പാറ പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നത്. അവിശ്വാസം പരാജയപ്പെട്ടെങ്കിലും രാജൻ പ്രസിഡന്റ് പദവി രാജിവെച്ചു. ഡി സി സി കെ പി സി സി അംഗങ്ങൾ ഇടതുമുന്നണിയുമായി ചേർന്ന് രഹസ്യധാരണയുണ്ടാക്കിയെന്നും ഇത് തടഞ്ഞതുമൂലമാണ് നേതാക്കൾ തനിക്കെതിരെ തിരിഞ്ഞതെന്നും ടി എസ് രാജൻ പറഞ്ഞു. ഈ കെ പി സി സി ഭാരവാഹി എന്ന് പറയുന്നയാളും ഡി സി സി ഭാരവാഹി എന്ന് പറയുന്നയാളും ഇതിനു മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുണ്ടായിട്ടുള്ള അവിശുദ്ധ ബന്ധം അത് പലപ്പോഴും യു ഡി എഫിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായി കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് നമുക്ക് നഷ്ടപ്പെട്ടത്. വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മുസ്ലിം ലീഗും രംഗത്ത് വന്നു. ഇത്ര തരംതാണ പ്രവണതയാണ് കാഞ്ഞിരപ്പള്ളിയിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ പ്രവണത മാറ്റിയില്ലായെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച വളരെ മോശമായിരിക്കും എന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. പ്രദേശത്ത് ചാർജുള്ള കെ പി സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് വാഴക്കിന് വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും മുസ്ലിം ലീഗ് പറഞ്ഞു. മറ്റു ബാങ്കുകളിലെ നിക്ഷേപ തട്ടിപ്പുകളിൽ എൽ ഡി എഫും യു ഡി എഫും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടെയാണ് കാഞ്ഞിരപ്പള്ളിയിലെ പിൻവാതിൽ നിയമന വിവാദം ഇരുമുന്നണികളും ഒതുക്കി തീർക്കുന്നത്. 24 കോട്ടയം.